മലയാള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മഞ്ജു വാര്യർ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി ലഭിച്ചുവെങ്കിലും കണ്ണീരോടെയല്ലാതെ മഞ്ജുവിൻ്റെ ജീവിതം ഇന്ന് മലയാളികൾക്ക് നോക്കിക്കാണാൻ സാധിക്കില്ല. ദിലീപുമായുള്ള വിവാഹവും വിവാഹശേഷമുണ്ടായ സങ്കീർണ നിമിഷങ്ങളും വിവാഹമോചനവും എല്ലാം തന്നെയാണ് കാരണം. വിവാഹശേഷം ഒരു സാധാരണ വീട്ടമ്മയായി ചുരുങ്ങുകയായിരുന്നു മഞ്ജു വാര്യർ. സിനിമയിൽ നിന്നെല്ലാം ഗ്യാപ്പ് എടുത്ത് മഞ്ജു വാര്യർ. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് മഞ്ജു വാര്യർ നടത്തിയത്. ഇതുവരെ ഏത് നടിക്കും കൊടുക്കാത്ത സ്വീകരണം തന്നെയാണ് മലയാളികൾ അന്ന് മഞ്ജു വാര്യർക്ക് കൊടുത്തതും. ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകളായ മീനാക്ഷി അന്ന് സപ്പോർട്ട് ചെയ്തത് ദിലീപിനെ ആയിരുന്നു. അമ്മയെ വിട്ട് അച്ഛനൊപ്പം നിന്നവൾ സിനിമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി തങ്ങളെ ഉപേക്ഷിച്ച് അമ്മ മഞ്ജു പോയി എന്ന് മീനാക്ഷിയെ പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ ദിലീപിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അച്ഛൻ ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും അതിരുവിട്ട ബന്ധത്തെക്കുറിച്ച് 12 വയസ്സ് മാത്രമുള്ള മീനാക്ഷി പറഞ്ഞു മനസ്സിലാക്കാൻ മഞ്ജു ശ്രമിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അമ്മ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന മനസ്സിലായിരിക്കും കുട്ടി അന്ന് എന്നെല്ലാമാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് മീനാക്ഷിയും ദിലീപും വഴക്കിലാണ് എന്നും കാവ്യയും ദിലീപുമായും സംസാരിക്കാറില്ലെന്നും എന്നാൽ പലതവണ മഞ്ജുവിനെ കാണാൻ പോകാറുണ്ടെന്നും കണ്ടു എന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ. മഞ്ജു വാര്യർ മദ്യപിക്കുമെന്നും ശ്രീകുമാർ മേനോനുമായി ബന്ധമുണ്ട് എന്ന് കോടതിയിൽ പറയണം എന്ന ദിലീപിൻ്റെ വാക്കുകൾ പുറത്തു വന്ന ശേഷമായിരുന്നു ഇങ്ങനെയൊരു മാറ്റം. ദിലീപ് മഞ്ജുവിനെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയെ സ്വഭാവദൂഷിയായി പെരുമാറ്റിയ കാരണം തന്നെയാണ് മീനാക്ഷി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ കാരണം. അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് കാരണമാണ് ദിലീപുമായി വഴക്കിട്ടത് എന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. മീനാക്ഷിയുടെ ഈ മാറ്റത്തിൽ ദിലീപിൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി എന്നും മകൾ തന്നോട് സംസാരിക്കാറില്ലെന്നും തനിക്ക് സങ്കടമുണ്ട് എന്നും ദിലീപ് സുഹൃത്തിനോട് പറഞ്ഞു എന്നും പുറത്തു വരുന്നു. അച്ഛനെ വിട്ട് ഉടനെ തന്നെ മഞ്ജുവിൻ്റെ അടുക്കൽ മീനാക്ഷി പോകും എന്നാണ് അടുത്തുള്ള ബന്ധുക്കൾ പറയുന്നത്. ഈ വാർത്ത എത്രത്തോളം സത്യമാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല ഫ്രണ്ട്സ്.